അപ്പതാ നമുക്ക് ഈ പ്രാവശ്യത്തെ പെരുന്നാക്ക് എനിക്ക് ഹേസലും കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. നല്ല കിടുക്കാച്ചി ബോധ ഹേസൂനെ ഞങ്ങൾ പെരുന്നാക്ക് ഇതൊക്കെ ഇട്ടിങ്ങനെ ഒരു തിളങ്ങല് തിളങ്ങും, നല്ലങ്ങനെ തിളങ്ങും. ഹേസു പിന്നെ എന്താ അവള് തലയിട്ടിങ്ങനെ മുട്ടിൻ്റെ എയർബോണ്ട്, പിന്നെ എന്താ ക്രഞ്ചീസ്, നല്ല അടിപൊളി രണ്ട് ക്രഞ്ചീസ് ഉണ്ട്. പിന്നെ അവരെന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബണ്ണുകളുണ്ട്. പിന്നെ എന്താ ഇന്ത്യ ഹേസൂന് പേരെഴുതിയ ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ എന്താ ഒരു ഹെയർ ബാൻഡും അതിന് മാച്ചിങ് ആയിട്ടുള്ള ക്ലിപ്പും. എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ? അപ്പതാ നമ്മൾ പെരുന്നാൾ പർച്ചേസിങ്ങിന് പോവാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഈ നോമ്പ് നോറ്റി ഇങ്ങനെ ഊർജ് ചെയ്യാതെ പെരുന്നാൾ ഷോപ്പിങ്ങിന് പോകാൻ പറ്റൂലല്ലോ. അപ്പം നോമ്പറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട, എന്നാലും ഒരു എനർജിയൊക്കെ കിട്ടുള്ളൂ സാധനങ്ങളൊക്കെ തപ്പി പിടിച്ചെടുക്കാനുള്ളേ. പിന്നെ എങ്ങാനും നോമ്പറന്നിട്ടൊന്നും തിന്നാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ വല്ല സ്ട്രെച്ചറിലും കയറ്റി കൊണ്ടുവരേണ്ടി വരും. ഇന്ന് നല്ലൊരു വെറൈറ്റി ചിക്കൻ ഗ്രേവിയും പിന്നെ പേരറിയാത്ത എന്തോ ഒരു സാധനം, പക്ഷേ സാധനത്തിന് പേരറിയില്ലെങ്കിലും നല്ല ഒരു ഉഗ്രൻ ടേസ്റ്റ് തന്നെ എന്നിട്ടാ. പിന്നെ ആ പേരറിയാത്ത സംഭവത്തേക്ക് നമ്മൾ ചെറിയ മസാല ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ പണിയൊന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാല പോലെ തന്നെ മസാല ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമാണെങ്കിൽ അതും അതിൽ കൊണ്ടുവരട്ടാ. നമ്മളിപ്പോൾ എന്നുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ആ വെറൈറ്റി ചിക്കൻ ഗ്രേവിക്കുള്ള മസാല ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഉള്ളി ഇട്ട് കൊടുക്കാം. ആ ഉള്ളി ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നല്ലോണം വാടി വരുമ്പോൾ അതിൽക്ക് മഞ്ഞപ്പൊടി, മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ടോളിട്ടാ. അല്ല ഹിബോ, ഇതിലിപ്പോൾ ഒരു വെറൈറ്റി. അല്ല, ഇതിങ്ങനെ തന്നെയല്ലപ്പോൾ ഞങ്ങളും ചിക്കൻ കറി ഉണ്ടാക്കലേ. അവിടെ നിൽക്കട്ടെ, ഇവിടെയാണ് കാര്യം വരാനുള്ളത്. ഇതിൽ നല്ലൊരു സ്പെഷ്യൽ സാധനം നമ്മൾ അരച്ചെടുത്തിക്കണം, അതിൻ്റെ വിറവ് വരാനാവണുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഉള്ളിൻ്റെ മസാലയിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മസാല എല്ലാ സ്ഥലത്തേക്കും എത്തണ വിധത്തിൽ നല്ലോണം അങ്ങോട്ട് കുഴച്ച് മറിച്ച് ദമ്മാക്കിയോളി. ഇതിന് മൂടി മൂടാൻ നേരത്തെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കൈ കിട്ടിയത് ആ മൂടിയാണ്. അപ്പോൾ ഞാൻ ആ മൂടി വെച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പോഴത്തേന് മൂടി അങ്ങോട്ട് അടിയിൽ കണ്ടു ചെന്ന് അവസ്ഥ ഇവിടെ ആനവായൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ അതിൽക്ക് ഒരു സാധനം കൂടെ ഒഴിക്കാണ്ടിട്ടാ, അതാണ് നല്ല പച്ച തക്കാളില്ലേ, ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്നിനെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. തക്കാളി അച്ചേലിനെ എടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി അങ്ങനെ അരക്കാൻ മടിയാണോ, എന്നാൽ വേണ്ട ടൊമാറ്റോ സോസ് ഉണ്ടാവും, അതൊഴിച്ചാലും മതി, അപ്പോഴും ആ ടേസ്റ്റ് കിട്ടും. ഞങ്ങൾ പിന്നെ സ്നാക്സ് തിന്നാ ടൊമാറ്റോ സോസ്, അതിൽക്കൊരു മധുരത്തിൻ ടൊമാറ്റോ സോസ്, അങ്ങനെ അങ്ങനെ ടൊമാറ്റോ സോസ് കൊണ്ട് അഞ്ചെട്ട് കളി. അതുകൊണ്ട് ഉമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ ആ സോസ് ഒഴിക്കണ്ട, പിന്നെ ആ സോസിൻ്റെ വക വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഇതിൽക്ക് തക്കാളി അരച്ചത് തന്നെ ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ആ തക്കാളി അരച്ചതും ഈ ചിക്കനൊക്കെ നല്ലൊന്ന് ഇളക്കുമ്പോൾ അതിൽക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു പുളി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ തക്കാളി അരച്ച് ഒഴിച്ച ചിക്കനൊക്കെ നല്ലോണമൊന്ന് ഇളക്കിയിട്ട് ഇനി മൂപ്പര കുറച്ച് നേരം അവിടെ മൂടി ഇരിക്കട്ടെ. നമ്മൾ മൂടി മാറ്റിയിട്ടാ, അല്ല മറ്റേ മൂടിയായിട്ട് ഒന്നും നടക്കൂല, അതുകൊണ്ട് ആ മൂടി ചെറുതായിട്ടൊന്ന് മാറ്റിയിരിക്കണം. അങ്ങനെ പിന്നെ തുറന്നപ്പോൾ മൂപ്പർക്ക് ഒരു നല്ല കളറും ഒരു നല്ല മണമൊക്കെ വന്നിരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ആ സാധനം ഒഴിക്കാനുള്ളത്. അപ്പോൾ ഈ സാധനം എന്താന്ന് നിങ്ങൾക്ക് വലിയ പുറത്തൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ഒരു കുണ്ടൻ പാത്രത്തിൽ കുറച്ച് പാലെടുക്കാം, പിന്നെ അതിൽക്ക് കുറച്ച് റിച്ച് ടേസ്റ്റൊക്കെ വേണ്ടേ, പിന്നെ നോമ്പൊക്കെ അല്ലേ, കുറച്ചൊന്ന് നല്ല ഉഷാറായിക്കോട്ടെ. അപ്പോൾ അതിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കട്ടാ ആ പാലിൽക്ക്. ഏതായാലും അണ്ടിപ്പരിപ്പ് ഇടല്ലേ, ഒരു പത്തെണ്ണം കൊണ്ട് ഇട്ടോളിയും, പിന്നെ നടുമുറിച്ചിട്ടും പിന്നെ വെട്ടിയിട്ടൊന്നും പത്തെണ്ണം ആക്കി പതിനഞ്ചെണ്ണം ആക്കി എന്ന് പറഞ്ഞ് ഇടാൻ നിൽക്കണ്ട, അതിൻ്റെ ഗുണം കണ്ടു പോകും. ഈ പത്തെണ്ണം നല്ല ഉഷാറായിട്ട് മുറിക്കാത്ത കൊണ്ട് ഇട്ടോളി, നല്ല സാധനമാണ്. ഇനി അതിൽക്ക് ഒരു കാൽ സ്പൂൺ കടുകും കൂടെ ഇട്ടെടുത്തോളിട്ടാ. പിന്നെ ആ സാധനത്തേക്ക് കുറച്ച് ഒരു അര സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആ പാലിൽ അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കണം കേട്ടോ. എന്നാലാണ് ആ ടേസ്റ്റ് നല്ല എടുത്ത് നിൽക്കുള്ളൂ. അപ്പോൾ
അത് അരക്കാൻ പോണ ടൈമിൽ അതിലേക്ക് വേറെ രണ്ട് മൂന്നാല് സാധനം ഇടണം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പൊതീന, പിന്നെ അരക്കിടയിലേക്ക് ഒരു സ്വല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അല്ല, ഞാൻ മുന്നൊരു സാധനം പറഞ്ഞിട്ടില്ലേ, പേരറിയാത്ത ഒരു ഡിഷ്. അപ്പോൾ ആ ഡിഷിൻ്റെ മസാല റെഡി ആക്കണം. ഇനി അതിലേക്കൊരു ബാറ്റർ ഉണ്ടാക്കാൻ കണ്ടിട്ടാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത്, അപ്പോൾ ആവശ്യത്തിന് മൈദ, പിന്നെ മുട്ട പൊട്ടിച്ച് വയ്ക്കണം, അത് നിർബന്ധമാണ്. പിന്നെ കുറച്ച് പാല്, പാല് അതും കുറച്ചൊരു സോഫ്റ്റൊക്കെ ആയി നിൽക്കാൻ, അതും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം അടിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പിന്നെ ഇതേപോലെ പരന്ന പ്ലേറ്റ് എടുക്കരുത്, പ്ലേറ്റല്ല പാൻ എടുക്കരുത്. ഇതേപോലെ വക്കൊക്കെ കുറച്ച് ഇങ്ങനെ പൊന്തി നിന്നിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉപകാരമാവട്ടോ. അങ്ങനെ അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവ, നെയ്യോ ബട്ടറോ അത് തടവട്ടോ. തടവിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓനെന്നിങ്ങനെ വെന്ത് വരട്ടെ. അപ്പോഴാണ് മസാലൻ്റെ എൻട്രി. മസാലൻ്റെ വരവുകൊണ്ട് കാത്തു നിൽക്കണ നമ്മളെ ഈ ബാറ്ററ്, നമ്മളെ ഈ ദോശ എന്നൊക്കെ വിളിച്ചോളി. എന്തിനാ അപ്പോൾ വലിയ സ്റ്റൈലൊക്കെല്ലേ. അങ്ങനെ ആ സംഭവം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ സൂക്ഷിച്ച് മറിച്ചിട്ടോളി, അല്ലെങ്കിൽ രണ്ട് മൂന്ന് കണ്ടൊക്കെ ആയിട്ട് കിട്ടും. ഒരു വിധത്തിൽ നമ്മൾ നല്ല ഉഷാറായിട്ട് മറിച്ചൊക്കെ ഇട്ടുക്കണ്. കാക്ക ഉടനാണിത്. എൻ്റെ റബ്ബേ, ഈ കാക്കനെ കൊണ്ട് ഇപ്പോൾ ഒരു സുഖമെന്ന് പറഞ്ഞതില്ല. എൻ്റെ ഉപ്പമ്മേ ഈ റമദാൻ്റെ മുന്നേ ശീലാക്കിയത് ഈ കാക്കനെ. ഇപ്പമ്മ നാല് മണിക്കൊക്കെ എണീച്ച് ഖുർആനൊക്കെ ഓതി കുറച്ച് നേരം കഴിഞ്ഞു വരും. അപ്പം അമ്മക്കൊരു റസ്ക്കൊക്കെ ഇങ്ങനെ തിന്നണ ഒരു ശീലമുണ്ട്. അപ്പം അതിങ്ങനെ തിന്നുമ്പോൾ ഈ കാക്ക ഒന്ന് നോലൊളിക്കും. അപ്പപ്പമ്മ രണ്ട് റസ്ക്കൊക്കെ കണ്ടിട്ട് കൊടുക്കും. അതിൻ്റെ ശേഷം പിന്നെ ഈ കാക്ക പൊടുന്ന് വിട്ടു പോയിട്ടേ ഇല്ല. രണ്ടോട്ടം എൻ്റെ ഉപ്പമ്മ അടിച്ചു വരുമ്പോൾ തലക്കിലിട്ട് കൊത്തൊക്കെ കിട്ടിയിരുന്നു. കാക്ക കിട്ടി കൊടുക്കാത്ത ദേഷ്യമാവും. ഇതിപ്പോൾ റമദാനായപ്പോൾ കാക്കൊക്കെ പുലർച്ചൊക്കെ ഇട്ട് വരാനും വയ്യ, എന്നാലോ രാവിലെ ഇട്ടിപ്പമാക്ക് തിന്നാനും വയ്യ. ഇപ്പമേയും കാക്കിപ്പോൾ ഒരു കുടുക്കിൽ കുടുങ്ങിയിക്കണ്. അപ്പോൾ ഇതാ ഈ മറിച്ചിട്ട് മറിച്ചിട്ട് കൊണ്ടുവരണില്ലേ, ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് ആ സംഭവം ഉണ്ടാക്കേണ്ടത്. ഒരു സൈഡിൽ ഇങ്ങനെ മസാല ഇടുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തേക്ക് മറിക്കുക, അപ്പുറത്തെ സൈഡ് അപ്പുറത്തേക്ക് മറിക്കുക. അങ്ങനെ മറിച്ച് 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 എത്രയാണോ കട്ടി വേണ്ടത് അത്ര ആക്കി എടുക്കട്ടാ. സംഗതി നമ്മൾ വേണമെങ്കിൽ ചട്ടിപ്പത്തിരിൻ്റെ ഇളാപ്പാനെ മൂത്താപ്പാനൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കുക. അതേപോലത്തെ ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ മസാലയും വേറെയാണ്, ടേസ്റ്റും വേറെയാണ്. പിന്നെ ആ രൂപസാദൃശ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ മൂപ്പരൊക്കെ ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇടയ്ക്കിടക്ക് അതിൻ്റെ ഓരോ സൈഡിൽ ഇങ്ങനെ നല്ല നെയ്യ് ഇങ്ങനെ തടവുമ്പോളേ ഒരു നല്ല സോഫ്റ്റും ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓരോ സൈഡിൽ ഇങ്ങനെ മസാല ഇട്ട് അങ്ങോട്ട് നിന്ന് മറിക്കുക, ഇങ്ങോട്ട് നിന്ന് മറിക്കുക. അപ്പോൾ അത് തിന്നുമ്പോണ്ടല്ല ഓരോ ലെയറിൽ ഇങ്ങനെ മസാല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ല, ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയില്ല. ആ അങ്ങനെ തന്നെ മസാല ഇടാൻ ഒഴിക്കാൻ മറിക്കുക, ഒഴിക്കാൻ മസാല ഇടാൻ മറിക്കുക. ആ അങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടാക്കൂടി ഒരു വിധത്തിലൊക്കെ നല്ല ഷേപ്പിലൊക്കെ ആക്കിങ്ങോട്ട് കിട്ടും. ഉള്ളത് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ്. ഈ നോമ്പും നോറ്റതൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ നമുക്ക് എപ്പോഴും വെറൈറ്റി ആണല്ലോ ഇഷ്ടം. അപ്പോൾ ഒരു വെറൈറ്റി നമ്മൾ പിടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റിൽ നല്ല ദോശ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ഒരു കയറിൽ അങ്ങോട്ട് കയറുക, ഒരു സൈഡി മസാലയുടെ അങ്ങനെ 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 ആക്കിയിട്ട് ഒരു സമൂസേൻ്റെ ഷേപ്പൊക്കെ ആക്കിയെടുക്കുക. വേണമെങ്കിൽ സമൂസ ഉണ്ടായിക്കോളി, കുഴപ്പമൊന്നുമില്ല, മസാല അടിപൊളിയല്ലേ. പിന്നെ ഇതുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങണവരാണെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോലെ തന്നെ അങ്ങോട്ട് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഉണ്ടാക്കിക്കോളി. ഇപ്പം തന്നെ നമ്മൾ ചായ കുടിക്കണം എന്താണെന്നറിയോ, കാര്യം നമുക്കിന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാനുണ്ട്. ഹോ, അതൊക്കെ വലിയൊരു ലഹളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻ്റെ അക്കാക്ക് വിളിച്ചു പോകണേ, നോമ്പ് തുറന്ന പാട് നിസ്കരിച്ചിട്ട് പോകും. അപ്പോൾ എല്ലാവരും വേൻ ചായയൊക്കെ കുടിച്ചോളിട്ടാന്ന് പറഞ്ഞ് സെറ്റാക്കി വെച്ചതാ. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന പാട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റെഡി ആവുകയാണ്. എന്നിട്ട് വേണ്ട പോയി മാറ്റി വേൻ നിസ്കരിച്ചിട്ടൊക്കെ സടപടേച്ച് പോവാനി. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഇല്ലേ, അത് വഴിയേ വരണുണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമ്മളെ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ എല്ലാവരും നല്ല ഉഷാറായിട്ട് കണ്ണിട്ടാ. നമ്മൾ എന്തൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ നല്ല വിശദമായിട്ട് ഉഗ്രനായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്താ എടുത്തതെന്ന് നമ്മളോട് പറയാൻ മറക്കരുതട്ടാ. എല്ലാവരും എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ് എടുത്തത്, മോഡലൊക്കെ എങ്ങനെയാണ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ.